Hi friends, welcome back to my YouTube channel. In the Nanji, I'm one of the crispy aloo lacha pokora. That you peel the banger of famous urlangang on the Dakan or pokora. A partner, my native mama, you bread, nal urlangang at Kunu, nal and on the vanda, Pashinani bread, and nal nadu, guest took a veranda, and nal nadu, I in the tolio of the native mama than day. നന്നായി ഈ മമ്മല മറ്റേ മെഷീനിൽ വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടി എടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെറു ചെറുതായി കിട്ടും. അത് കഴിഞ്ഞിട്ട് തന്നെ 3 to 4 times നന്നായി വെള്ളത്തിൽ കഴുകിയെടുക്കുക. നമ്മൾ ഉരുളങ്ങായും പച്ചയാണ് നമ്മൾ അതിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്, വേവിക്കണമൊന്നുമില്ല. അപ്പോൾ പച്ച ഉരുളങ്ങായും നന്നായി കഴുകിയിട്ട് നമ്മൾ ഒരു വേറെ ബൗൾ ക്ലീൻ ബൗളിലേക്ക് മാറ്റി അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ നന്നായി കഴുകി കഴുകി ഫുൾ എടുക്കുക. ബാക്കിയുള്ളത് നമുക്ക് വേണിച്ചാൽ അരിപ്പയിൽ എരിച്ചിട്ട് കൊടുക്കാം. പക്ഷെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഫുള്ള് സ്ക്വീസ് ചെയ്ത് ഇടണം. അപ്പോൾ ഇവിടെ നമ്മളുടെ ഉരുളങ്ങായങ്ങൊക്കെ നമ്മൾ മാറ്റി കഴിഞ്ഞു. ഇനി അതിൽ എന്തൊക്കെ ആഡ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളുടെ ചില്ലി ഫ്ലേക്സും പിന്നെ ഇറ്റാലിയൻ സീസണിങ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ടു. ചില്ലി ഫ്ലേക്സ് 2 packets ഇട്ടു. നിങ്ങൾക്ക് വേണിച്ചാൽ മുളക് ചതച്ച മുളക് വീട്ടിലുള്ളതും ഇടാം, പിന്നെ മല്ലിയിലേക്ക് ഇടാം. പക്ഷേ ഞാനിവിടെ ഇറ്റാലിയൻ സിസ്ലിങ്സും പിന്നെ ചില്ലി ഫ്ലേക്സും ഇടണം. അത് കഴിഞ്ഞിട്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വേണിച്ചാൽ അതിൽ കുറച്ച് ഉപ്പ് ഇടുക, ടേസ്റ്റ് അനുസരിച്ചിടുക, പിന്നെ കുറച്ച് കടലമാവ് ഇടുക. അത് കഴിഞ്ഞിട്ട് അതിനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് അതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ പക്കോടയുടെ പ്രത്യേകതയാണ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം പൊട്ടാറ്റോ ഓൾറെഡി വെള്ളത്തിലായിട്ടായിരുന്നു നമ്മൾ. അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട തീരെ ആവശ്യമില്ല. നമ്മൾ ഇതിനെ ഇങ്ങനെയാണ് നമ്മൾ കുഴച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് എണ്ണ പാനിൽ ചൂടാക്കി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കൈകൊണ്ട് റാൻഡംലി ഇങ്ങനെ എടുത്തിടുക ചെയ്യണം. അപ്പോഴേ ആ പക്കോടയുടെ ഒരു ലുക്കൊക്കെ വരുള്ളൂ. അപ്പോൾ നമ്മൾ റാൻഡംലി ഇങ്ങനെ വലിച്ച് വലിച്ച് വലിച്ചിട്ട് ഇടുക, എണ്ണയിലോട്ടിടുക. എണ്ണയിലോട്ട് ഇട്ടിട്ട് ഒരു 10 seconds ഒരു സൈഡ് വെന്ത് ആയി കഴിഞ്ഞാൽ നമ്മളത് മറിച്ചിടുക. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി അത് കുറച്ച് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾക്കത് മറിച്ചിടാം. ഓക്കെ, അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്, ടീ ടൈം സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. പുതിയ പുതിയ റെസിപ്പിയാണ്, ഇപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കൊക്കെ ഇഷ്ടം. അപ്പോൾ ഇതാ നമ്മളുടെ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞു, നമ്മൾ അതിനെ പുറം മറിച്ചിട്ടു. അപ്പോൾ നിങ്ങൾക്ക് കളറും ഫ്ലേക്സൊക്കെ കാണാനേ ഉണ്ടല്ലോ. അപ്പോൾ അത് നന്നായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ നന്നായി ഒരു ബ്രൗൺ കളറാവുന്ന വരെ അതിനെ ബോയിൽ ചെയ്തിടുക. ഇപ്പോൾ നമ്മളുടെ അത് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ 2-3 പച്ചമുളക് കീറിയിട്ടിടുക. അത് കഴിഞ്ഞ് അതിനെയും ഫ്രൈ ചെയ്തെടുക്കുക. അതും ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളത് സെർവിങ് ബോളിലേക്ക് ആക്കാം. അപ്പോൾ ഇവിടെ നമ്മളുടെ അതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്രിസ്പി ആലൂ ലച്ച പക്കോള. ഇതാണ് നമ്മളുടെ യു പി സ്റ്റൈൽ പക്കോള. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു വിചാരിക്കും. ഇഷ്ടപ്പെടും മാത്രമല്ല, ഒന്ന് വീട്ടിൽ ട്രൈയും ചെയ്യണം. പിന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.